വിശദമായി നോക്കാം. തിരുവനന്തപുരം വെള്ളനാട്ട് കിണറ്റിൽ വീണ കരടി ചത്തു. പുലർച്ചെ കിണറ്റിൽ വീണ കരടിയെ കരയ്ക്ക് കയറ്റാൻ മണിക്കൂറുകളോളം ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ഇതേ തുടർന്ന് രാവിലെ 9:30 കരടിക്ക് മയക്കുവെടി വെച്ചത്. മയക്കുവെടിയേറ്റ കരടി മയങ്ങി വെള്ളത്തിലേക്ക് താഴുകയായിരുന്നു. കരടിയെ ഏറെ സമയത്തിന് ശേഷം പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. കരടി പ്രത്യേകം തയ്യാറാക്കിയ രാത്രി 12:30 കരടി പ്രദേശത്ത് എത്തിയത്. പ്രദേശത്തെ വീട്ടിലെ കോഴികളെ കരടി പിടിച്ചു. പിന്നീടാണ് കിണറ്റിൽ വീണത്. പ്രദേശത്ത് ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവമെന്ന് നാട്ടുകാർ പറയുന്നു. കരടി കിണറ്റിൽ വീണ തിരുവനന്തപുരത്തെ വെള്ളനാട് നിന്നും ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനമാണ് കരടിയെ രക്ഷിക്കാൻ വേണ്ടി നടന്നത്. ആദ്യം 12:30 ഈ പ്രദേശത്ത് കരടിയെ കണ്ടത്. അതിനുശേഷം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. അതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നേരെ കിണറിലേക്ക് വീഴുകയാണുണ്ടായത്. കിണറിലേക്ക് വീണ ആദ്യം ഇതിന് മുകളിൽ ഒരു വല വിരിച്ചിരുന്നു. ആ വലയിൽ വീഴുകയും വലയിൽ വീണ ശേഷം അത് പൊട്ടി താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. ഇങ്ങനെ വന്ന് വീണേ പിന്നെ വീണ സൗണ്ട് എന്നും നോക്കുമ്പോൾ കരടി ആണെന്ന് മനസ്സിലായത്. ആ മൂക്കിൻ്റെ നീളവും കൈയുടെ നഖവും ഇതെല്ലാം കണ്ടപ്പോൾ കരടി മനസ്സിലായി. അപ്പോൾ അതിന് മേലെ കയറി എത്തുമ്പോൾ ഞങ്ങൾ ഓടി. ഞാൻ മക്കളെ ഭാര്യ അകത്തേക്ക് കഥ കുറ്റി വരും. അപ്പോൾ അതേപോലെ 2 മിനിറ്റ് ഭയങ്കര അലറ സൗണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കരടി അപ്പം അകത്തേനുണ്ട്. അപ്പോഴും ഫസ്റ്റ് വീണു പറഞ്ഞ സ്റ്റെപ്പ് കയറി വന്ന് ആ വീണ്ടും വീണു. സിമെന്റിൽ പിടുത്തം കിട്ടാത്തതുകൊണ്ട് വീണ്ടും അങ്ങ് വീണു. ചെളി ഭാഗം തൊടിയുള്ള പിടുത്തം കിട്ടും കയറി. ഇവിടെയാണ് ആദ്യം കരടി വന്നത്. എന്നിട്ട് എങ്ങനെയാ അറിഞ്ഞത്? അത് 12 മണിക്ക് ഒരു പശുവിൻ്റെ ഒരു സൗണ്ട് കേട്ടു. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു പശു ചത്തുപോയി. അതിൻ്റെ ഓർമ്മയിൽ ചാടി എണീറ്റ് എവിള് എണീറ്റ് എണീറ്റ് വെളിയിറങ്ങി. എന്നെയും വിളിച്ചിട്ട് വെളിയിറങ്ങി. വെളിയിറങ്ങിയിട്ട് ഇവിടെ വന്നപ്പം ഈ കോഴിക്കൂട്ടിൻ്റെ അവിടെ ഒരു സൗണ്ട്. അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു കോഴിയും പിടിച്ചോണ്ട് കരടി എവിള് അടുത്തു കൂടെ എങ്ങനെ പോകുന്നു. ചാടി ചാടി വീണ്ടും ഒന്ന് മേളിൽ കയറി വീണ്ടും ചാടി. അങ്ങനെ പേപ്പർ നമ്മൾ പിന്നെ അറിയിച്ച് പയ്യന്മാരൊക്കെ വന്ന് അപ്പോഴത്തെ പാർക്കോട് ശ്രദ്ധി. ആ നേരം പോലെ അവർ ശ്രമിക്കുകയാണ്. ആ സ്വല്പം ആഴം ഉണ്ട് ഉണ്ട്. പക്ഷെ അതിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. വേനലാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഉണ്ടോ? വെള്ളം അപ്പം എനിക്ക് ഞാൻ കഴക്കൂട്ട ശ്രമിക്കുമ്പോൾ ഓടി വരാൻ എപ്പോഴും ഞാൻ ഓടി വന്നു. ഈ കിണറിനുള്ളിലേക്കാണ് വീഴുകയും കിണറിനുള്ളിൽ കേന്ദ്രീകരിച്ച് രാവിലെയോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്. രാവിലെ ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയ ശേഷം ആദ്യം ഇതിനകത്തേക്ക് കരടിയെ ഒരു വലയ്ക്കുള്ളിൽ അകത്താക്കുകയും അത് 4 കയറുകൾ വീതം കെട്ടി അത് നിലനിർത്തി അതിന് മുകളിൽ തന്നെ നിലനിർത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം നേരെ വെറ്ററിനറി ഡോക്ടറെ എത്തുകയും മയക്കുവെടി വയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്
രീതിയിൽ നമ്മളൊരു 12 മിനിറ്റ് സമയം കൊടുക്കണം. അതായത് ഇത് ഈ മയക്കുമരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഇതിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യാൻ പാടില്ല. എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആക്ഷൻ കുറയും. അപ്പൊ കാമായിട്ടൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് അത് മയങ്ങി തുടങ്ങും. രണ്ടാം മയക്കുപിടി കരടിയുടെ ശരീരത്തിൽ തറച്ചു. അതിനുശേഷം 15 മിനിറ്റുകൾ കൊണ്ട് തന്നെ കരടി മയങ്ങി. പക്ഷേ ആദ്യം കരുതിയിരുന്നത് നേരത്തെ ഇറക്കിയിരുന്ന വലക്കുള്ളിലായിരുന്നു കരടി എന്നാണ്. പക്ഷേ അപ്രതീക്ഷിതമായി മയങ്ങി കരടി കിണറിനടിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പിന്നെയാണ് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം. ആദ്യം 3 പേർ ഇറങ്ങി ഈ വലക്കുള്ളിൽ കരടിയാക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു. പക്ഷേ പുറത്തേക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഓക്സിജൻ ലെവൽ വളരെ കുറവായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ആ രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചത്. രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് കിണർ വറ്റിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. കാരണം കിണർ വറ്റിക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന പമ്പ് കരടിയുടെ വീഴ്ചയ്ക്കൊപ്പം താഴേക്ക് പോയി. അതിനുശേഷം മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് പമ്പെത്തിച്ചാണ് വെള്ളം വറ്റിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. അതിനോടൊപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങളും തുടങ്ങി. ആദ്യം വലയ്ക്കകത്ത് കരടിയെ കയറ്റി അതിനുശേഷം വലിച്ച് പുറത്തേക്ക് ഇടുകയാണ് ഉണ്ടായത്. പുറത്തേക്ക് ഇട്ട് പ്രാഥമിക ശുശ്രൂഷകൾ ഇവിടെ വെച്ച് നടത്തിയെങ്കിലും കരടിക്ക് കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയായിരുന്നു. താഴെ വിരിച്ച വല സേഫ് ആണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു പരിശോധനയിൽ. അപ്പോൾ പിന്നെ അവിടെ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഈ വെള്ളത്തിൽ കിടക്കുന്ന അതിലും കൂടുതൽ റിസ്ക് ആയിരിക്കും. വെള്ളത്തിൽ അധികം നേരം ഇതിനെ ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് അത് പെട്ടെന്ന് അങ്ങനെ ചെയ്തത്, അതിനെ രക്ഷിക്കുക. രണ്ടാമത് മയക്കുവെടി വെക്കാതെ പുറത്തേക്ക് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജനവാസ മേഖലയാണ്, അവിടെ ഒരു വലിയൊരു വിപത്തായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം, കരടിയുടെ ജീവൻ പരമാവധി രക്ഷിക്കുകയും ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഒടുവിൽ രക്ഷാപ്രവർത്തനം പരാജയപ്പെട്ടു. മണിക്കൂറുകൾക്ക് ശേഷം പുറത്തെടുത്ത കരടി ചത്തുകഴിഞ്ഞിരുന്നു. എന്തായാലും വെള്ളം വറ്റിക്കാതെ മയക്കുവെടി വെച്ചതിനെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കൂടാതെ വനമേഖലയിൽ നിന്ന് വലിയ ദൂരെയുള്ള വെള്ളനാട് കരടി എത്തിയതെങ്ങനെയെന്നുള്ളത് ഈ പ്രദേശവാസികൾക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. എസ് രാജേന്ദ്രൻ കയ്യേറിയ ഭൂമി റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ചു. മൂന്നാർ ഇക്കാനഗറിലെ ഭൂമിയാണ് ഏറ്റെടുത്തത്. ഇവിടെ 9 സെന്റ് ഭൂമിയാണ് മുൻ MLA എസ് രാജേന്ദ്രന്റെ കൈവശം ഉണ്ടായിരുന്നത്. കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നും റവന്യൂ വകുപ്പിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, വിശദാംശങ്ങൾ. ആര്യ, ഇക്കാനഗറിലെ 9 സെന്റ് ഭൂമിയാണ് ഭൂമിയെ കയ്യേറ്റ പണം ഒഴിപ്പിച്ചത്. ഇവിടെ എസ് രാജേന്ദ്രന്റെ ഈ ഭൂമിയും കൈവശമുണ്ടായിരുന്നു. ഇക്കാനഗറിലെ 25 ഏക്കറോളം ഭൂമി വൈദ്യുതി വകുപ്പിന്റെ നിന്നാണ് ബോർഡ് അവകാശപ്പെടുന്നത്. തുടർന്ന് ഇക്കാനഗർ സ്വദേശി കോടതിയെ സമീപിക്കുകയും ഭൂമി പതിച്ചു നൽകുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കാൻ സാധിക്കാതെ മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് എസ് രാജേന്ദ്രന്റെ ഭൂമി ഏറ്റെടുക്കാൻ ദേവികുളം റവന്യൂ വിഭാഗം നടപടി സ്വീകരിച്ചത്. സബ് കളക്ടർ രമേശ് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം മൂന്നാർ വില്ലേജ് അധികൃതരാണ് നടപടി സ്വീകരിച്ചത്. എന്നാൽ തനിക്ക് നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും നോട്ടീസ് നൽകിയിട്ടില്ലെന്നുമാണ് എസ് രാജേന്ദ്രൻ ഇതേ സംബന്ധിച്ച് പ്രതികരിച്ചത്. 7 ദിവസം മുൻപ് നോട്ടീസ് അയക്കുക, അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെയാണ് ഇത്തരത്തിൽ ഒഴിപ്പിച്ച നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും ഈ കേസ് ഇത് ഈ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നും അതുകൊണ്ട് തുടർന്ന് ഈ കോടതി ഇക്കാര്യം ബോധ്യപ്പെടുത്തുമെന്നുമാണ് എസ് രാജേന്ദ്രൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ആര്യ, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരിയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നരിക്കുനി കാരുകുളങ്ങര സ്വദേശി അപ്പൂസ് എന്ന മൃദുലിനാണ് വെട്ടേറ്റത്. തലയ്ക്കും കൈക്കും വെട്ടേറ്റ ഇയാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തലയ്ക്ക് 13 ഓളം തുന്നലുണ്ട്. പുലർച്ചെ 1:30 അക്രമം. വട്ടക്കുണ്ട് പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ താമരശ്ശേരി ഭാഗത്തു നിന്നും കാറിലെത്തിയ പരപ്പൻപൊയിൽ വാടിക്കൽ സ്വദേശി ബിജു എന്നയാളാണ് വെട്ടിയതെന്ന് മൃദുൽ പറഞ്ഞു. മലപ്പുറം വളാഞ്ചേരിയിൽ പട്ടാപ്പകൽ AC ഇൻഡോർ യൂണിറ്റ് മോഷ്ടിച്ച് യുവാവ് കടന്നുകളഞ്ഞു. വളാഞ്ചേരി സിറ്റി ചോയ്സിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. മോഷ്ടാവിനായി വളാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു.
വ്യത്യസ്തനായ ഒരു കള്ളനെ പരിചയപ്പെടാം ഇനി. ചൂടുകാലത്ത് മോഷ്ടിച്ചാൽ ഉപകാരം കിട്ടുന്ന വസ്തുക്കൾ മോഷ്ടിക്കാൻ ഇറങ്ങിയ ഒരു വിരുദ്ധൻ. ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടാൻ മറ്റൊന്നും മോഷ്ടിച്ചിട്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ ഈ വിരുദ്ധൻ മോഷ്ടിച്ചത് ഒരു AC തന്നെയായിരുന്നു. പട്ടാപ്പകൽ AC ഇൻഡോർ യൂണിറ്റ് മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു ഈ കള്ളൻ. വളാഞ്ചേരി ടൗണിലെ സിറ്റി ചോയ്സിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. News 18 വളാഞ്ചേരി. ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം മേപ്പാറയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് വീട്ടമ്മ മരിച്ചു. മേപ്പാറയിലെ സ്വകാര്യ എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരുന്ന തമിഴ്നാട് ബോഡിനായ്ക്കന്നൂർ സ്വദേശി സെൽവി രാമകൃഷ്ണനാണ് മരിച്ചത്. കട്ടപ്പനയിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം. ഓട്ടോയുടെ അടിയിൽ കുടുങ്ങിയ സെൽവിയെ പുറത്തെടുത്തത് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോയിൽ ഡ്രൈവറെ കൂടാതെ സെൽവിയുടെ ഭർത്താവ് രാമകൃഷ്ണനും മറ്റൊരാളും ഉണ്ടായിരുന്നു. ഗാനമേള സൗണ്ട് സിസ്റ്റം അഴിച്ചിറക്കുന്നതിനിടയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വെളിയം സ്വദേശി ജിഷ്ണു ചന്ദ്രനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഗണപതി ക്ഷേത്രത്തിലെ ഗാനമേള കഴിഞ്ഞുള്ള സൗണ്ട് സിസ്റ്റം ഇറക്കുന്നതിനിടയിലാണ് യുവാവിന് ഷോക്കേറ്റത്. ഉടൻ സഹപ്രവർത്തകർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് വൈക്കോൽ കയറ്റിയ ലോറിക്ക് തീപിടിച്ചു. നാട്ടുകാരും ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. വാഹനത്തിൽ നിന്നും വൈക്കോൽ പുറത്തേക്കിട്ടാണ് തീയണച്ചത്. തീയണയ്ക്കുന്നതിനിടയിൽ രണ്ടു പേർക്ക് നേരിയ പൊള്ളലേറ്റിട്ടുണ്ട്. പാലക്കാട് നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് വന്ന ലോറി ഒരു കയറ്റത്തിൽ വൈദ്യുതി ലൈനിൽ തട്ടിയതിനെ തുടർന്നാണ് തീപിടിച്ചത്. ബസ് മാറ്റി അങ്ങോട്ട് കാറ്റാ പ്ലാൻ തോന്നുന്നു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. തുടക്കത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് കരുതാം. എങ്കിലും അന്തിമ തീരുമാനം ഒരുപക്ഷെ ഈ ഒറ്റ ദിവസം ഒരു തവണ പിഴ എന്നുള്ള നിലയിലേക്ക് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. വെറുതെ ഒരു മാറ്റമല്ല. പുതിയ PVC പെറ്റ് ജി കാർഡ് ലൈസൻസിലുള്ളത് 7+ സുരക്ഷാ ഫീച്ചറുകൾ. QR കോഡ്, UV എംബ്ലം, സീരിയൽ നമ്പർ, ഗിയോഷ് പാറ്റേൺ, ഹോട്ട് സ്റ്റാം ഹോളോഗ്രാം, മൈക്രോടെക്സ്റ്റ്, ഒപ്റ്റിക്കൽ വേരിയബിൾ ഇങ്ക് എന്നിവയാണിത്. കാർഡിൽ QR കോഡ് സംവിധാനം വഴി സ്കാൻ ചെയ്താൽ ട്രാഫിക് നിയമലംഘനങ്ങൾ ഉൾപ്പെടെ അറിയാനാകും. സീരിയൽ നമ്പർ വഴി ഓരോ വ്യക്തിയുടെയും ലൈസൻസ് തിരിച്ചറിയാൻ സാധിക്കും. UV എംബ്ലം, അൾട്രാ വയലറ്റ് ലൈറ്റ് കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന പാറ്റേൺ എല്ലാ ലൈസൻസിലും ഉണ്ടാകും. ലൈസൻസുകളിലെല്ലാം പൊതുവായ പാറ്റേൺ ആയിരിക്കും. ലൈസൻസിന്റെ മുൻപിലും പിറകിലും പാറ്റേൺ ഉണ്ടായിരിക്കും. മുൻവശത്ത് കേരളത്തിന്റെ ഭൂപടവും പുറകിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ചിഹ്നവുമായിരിക്കും. ഗിയോഷ് പാറ്റേൺ എന്നാൽ കറൻസി നോട്ടുകളിൽ കാണുന്നത് പോലെ പ്രത്യേക ലൈൻ കൊണ്ട് നിർമ്മിച്ച രൂപങ്ങളാണ്. മൈക്രോടെക്സ്റ്റ് ഉപയോഗിച്ചാണ് ലൈസൻസിന്റെ ചില ബോർഡർ ലൈനുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലൈസൻസ് കാർഡിൽ തന്നെ എംബഡായി ഹോളോഗ്രാം ഉണ്ട്. അതിൽ 3 തരം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്റ്റിക്കൽ വേരിയബിൾ ഇങ്ക് രാജ്യാന്തര മാനദണ്ഡ പ്രകാരമുള്ള സുരക്ഷയാണിത്. ഉദാഹരണത്തിന്, നോട്ടുകളിലെ അക്കങ്ങളിൽ വെളിച്ചം വീഴുന്നതനുസരിച്ച് അതിന്റെ നിറം മാറും. ഒപ്റ്റിക്കൽ വേരിയബിളിംഗ് സാങ്കേതിക വിദ്യ അനുസരിച്ച് നിർമ്മിച്ച ഇന്ത്യയുടെ ചിത്രം ലൈസൻസിലുണ്ട്. വൈകിയെങ്കിലും കേരളത്തിൽ കൊടുക്കുന്ന കാർഡ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കാർഡാണ്. അതിനകത്തുള്ള എല്ലാ സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഒരു തരത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻ ഇതിന് സാധ്യമല്ല. ഗുലഷ് പാറ്റേൺ, QR കോഡ്, എന്താ പറയുക, ഓപ്റ്റിക്കൽ വേരിയബിൾ ലിങ്ക് തുടങ്ങിയ ഒരുപാട് സംവിധാനം. ഈ QR കോഡിന് വേറെ പ്രത്യേകത വെച്ചാൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്താൽ ഈ ഇദ്ദേഹത്തിന്റെ ഒഫൻസും കൂടെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. വാഹനത്തിന്റെ ചരിത്രവും നമുക്ക് കിട്ടും. വ്യക്തി വിവരങ്ങൾ പുറത്തു കാണാനാകാത്ത വിധമുള്ള സംവിധാനങ്ങളാണ് പുതിയ ലൈസൻസിലുള്ളത്. ഫോട്ടോ കോപ്പി എടുത്തുള്ള ദുരുപയോഗം തടയാനാകും. കൂടാതെ രജിസ്ട്രേഷൻ കാർഡും താമസിയാതെ സ്മാർട്ട് ആകും. ശരാശരി 5.5 ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് ഒരു വർഷം മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. നിലവിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ 1.67 കോടിയും ലൈസൻസ് 2 കോടിയുമാണ്. ആദ്യവർഷം 3 കോടിയോളം കാർഡ് PVCയിലേക്ക് മാറും. പഴയ ലൈസൻസിൽ നിന്ന് മാറാൻ 200 രൂപയാണ് ഈടാക്കുക. ഡ്യൂപ്ലിക്കേറ്റിന് 1200 രൂപയും. നന്ദകുമാർ, News 18.
തിരുവനന്തപുരം. എഐ ക്യാമറ പകർത്തുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ മാത്രമേ പകർത്തുകയുള്ളൂ, അല്ലാതെ സാധാരണ ഗതിയിൽ സാധാരണ വാഹനം ഓടിച്ചു പോകുന്ന ഒരാളുടെ ദൃശ്യങ്ങൾ പകർത്തില്ല. പക്ഷെ അത് അവരുടെ സെർവറിൽ സേവ് ചെയ്യും. എല്ലാ പോകുന്ന 6 മാസം വരെയുള്ള ദൃശ്യങ്ങൾ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ക്യാപ്ചർ ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അത് കൺട്രോൾ റൂമിലേക്ക് അയക്കുന്നത് ഇതേ രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ ദൃശ്യങ്ങൾ മാത്രമായിരിക്കും. എന്തായാലും ഇന്നത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നവർ ഭൂരിഭാഗം പേരും നിയമം പാലിച്ചാണ്, അതായത് ഹെൽമെറ്റ് ധരിച്ച് തന്നെയാണ് വാഹനം ഓടിക്കുന്നത്, കാറ് കൃത്യമായി ഫ്രണ്ടിലിരിക്കുന്നവന് സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരുപക്ഷെ ഇന്ന് മുതൽ നിയമം പാലി ഇന്നലെ ഒരു ഉണ്ടായിരുന്ന സാഹചര്യം ഒരുപക്ഷെ ഇന്ന് കുറയാൻ സാധ്യതയുണ്ട്. ഇന്നലെ 30,000 പേർ വന്ന ഇന്നൊരു പക്ഷേ പകുതിയായി കുറയാൻ, കാരണം ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായി കഴിഞ്ഞു. ഇന്നലെയും ഇന്നുമെല്ലാം നമ്മൾ വലിയ രീതിയിൽ മെനയാന്നുമെല്ലാം വാർത്തകളിലേക്ക്. കോതമംഗലം പിണ്ടിമല പഞ്ചായത്തിലെ 7-ാം വാർഡിൽ 20 വർഷമായി തരിച്ചുകിടന്ന 3 ഏക്കർ പാടത്ത് ഇന്ന് കൊയ്ത്തുത്സവം നടന്നു. പുതുപ്പളയത്ത് ഡോക്ടർ ചെല്ലമ്മയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി പിണ്ടിമല വിജയഭവൻ വീട്ടിൽ ചന്ദ്രൻ ബാലകൃഷ്ണപിള്ള പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നാവായിക്കുളം ഗവൺമെന്റ് HSS സാമൂഹ്യ വിരുദ്ധർ തള്ളിത്തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. 20 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. നാവായിക്കുളം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഉരുൾ ആഘോഷ ഘോഷയാത്ര നടന്ന രാത്രിയിലാണ് സ്കൂളിന് നേരെ ആക്രമണമുണ്ടായത്. സ്കൂളിന്റെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകൾ മുഴുവനും നശിപ്പിച്ചു. ക്ലാസ് മുറികളും ജനൽ ചില്ലുകളും തല്ലിത്തകർത്തു. സ്മാർട്ട് ക്ലാസ് റൂമിലെ പ്രൊജക്ടറുകൾ തല്ലിപ്പൊളിച്ച് കിണറ്റിലെറിഞ്ഞ നിലയിലാണ്. അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. കോഴിക്കോട് തൂണേരി ചാലപ്പുറം വെള്ളൂരിൽ വീട് കേന്ദ്രീകരിച്ച അനധികൃത പടക്ക വിൽപ്പന 4 പേർ അറസ്റ്റിൽ. കോടഞ്ചേരി സ്വദേശികളായ സിറാജുദ്ദീൻ, ആഷിഫ്, മുഹമ്മദ് അസ്ലം, അഷ്കർ അലി എന്നിവരാണ് നാദാപുരം പോലീസിന്റെ പിടിയിലായത്. ഞേറോട്ട് പൊയ്യിൽ ഹമീദിന്റെ വീട്ടിൽ മുകൾ നിലയിലെ മുറിയിൽ ഹാർഡ് ബോർഡ് പെട്ടികളിലും ചാക്കുകളിലുമായി സൂക്ഷിച്ച നിലയിലായിരുന്നു പടക്ക ശേഖരം. 1000-ലേറെ ഓല പടക്കങ്ങളും ഫാൻസി പടക്കങ്ങളുമാണ് പിടികൂടിയത്. കുറഞ്ഞ വിലയ്ക്ക് പടക്കങ്ങൾ ശേഖരിച്ച വാട്സപ്പുകളിലൂടെ പ്രചരണം നടത്തി വിൽപ്പനയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. മയക്കുമരുന്നുമായി 2 പേർ പിടിയിൽ. കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൊങ്ങത്ത് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കൊരട്ടി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് രാസലഹരി മരുന്നായ LSD യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. ഈസ്റ്റർ, വിഷു, ചെറിയ പെരുന്നാൾ സീസണിൽ യുവാക്കൾക്ക് വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന സിന്തറ്റിക് മയക്കുമരുന്നാണ് പോലീസ് പിടികൂടിയത്. അങ്കമാലി സ്വദേശികളായ റോബിൻ, ഷിനു എന്നിവർ പിടിയിലായി. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ചെറുപുഴയുടെ തീരം കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. മുക്കം കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിനും SK പൊറ്റക്കാട് സ്മൃതി കേന്ദ്രത്തിനും പുഴയുടെ തീരത്ത് പഞ്ചായത്ത് നട്ടുപിടിപ്പിച്ച മുളം ചോലയ്ക്കും ഭീഷണിയാകുന്ന രീതിയിൽ ചെറുപുഴയിലെ തീരം ഇടിഞ്ഞതോടെയാണ് സംരക്ഷിക്കണം എന്ന ആവശ്യം ശക്തമായത്. മുക്കം കടവ് പാലത്തിൽ നിന്നും കുമാരനെല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന അപ്രോച്ച് റോഡിന്റെ ചെറുപുഴയിലെ തീരമാണ് വ്യാപകമായി ഇടിഞ്ഞത്. ഇത് മുക്കം കടവ് പാലത്തിനും റോഡിനും ചെറുപുഴയുടെ തീരത്തുള്ള SK പുറ്റക്കാട് സ്മൃതി കേന്ദ്രത്തിനും പഞ്ചായത്ത് പുഴയുടെ തീരത്ത് നട്ടുപിടിപ്പിച്ച മുളച്ചോലയ്ക്കും അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പ്രളയത്തിലുണ്ടായ ശക്തമായ ഒഴുക്കിലാണ് തീരം വ്യാപകമായി ഇടിഞ്ഞത്. അടുത്ത മഴക്കാലത്തിനു മുൻപേ തീരം കെട്ടി സംരക്ഷിച്ചില്ല എങ്കിൽ റോഡും SK പുറ്റക്കാട് സ്മൃതി കേന്ദ്രവും മുളം ചോലയും തകരുമെന്നാണ് ആശങ്ക. 2005 ശേഷം പറയത്തക്ക ഒരു പുരോഗതിയും SK സ്മൃതി കേന്ദ്രത്തിനും ഉണ്ടാക്കാൻ ഒരു തലത്തിലുള്ള സർക്കാർ സംവിധാനത്തിനും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം രൂപ താൽക്കാലികമായി ചെറിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിലേക്കാളൊക്കെ ഏറ്റവും വലിയ ഒരു അപകടകരമായ അവസ്ഥയിലാണ് SK സ്മൃതി കേന്ദ്രവും അതുപോലെ തന്നെ മുക്കം കടവ് പാലവും ഈ റോഡും. ഏതാണ്ട് മുക്കം കടവ് പാലത്തിൻ്റെ 1.5 മീറ്റർ അടുത്ത് വരെ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് കര ഇടിഞ്ഞ് തകർന്നിട്ടുണ്ട്. ഇനി 1.5 മീറ്റർ കൂടി കഴിഞ്ഞാൽ ഈ പാലവും ഈ റോഡും വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. പഞ്ചായത്ത് അധികൃതരും MLA ഇറിഗേഷൻ വകുപ്പും ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കാരശ്ശേരി.
തിരുവനന്തപുരത്തെ കൊടിഞ്ഞമൂല പാലം അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളായി. പാലത്തിന്റെ ദുരവസ്ഥ മൂലം നിലവിലുണ്ടായിരുന്ന ബസ് സർവീസ് പോലും നിർത്തിവെച്ചിരിക്കുകയാണ്. പാറശാല മണ്ഡലത്തിലെ പഞ്ചാബുകുഴി കൊടിഞ്ഞമൂല പാലമാണിത്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ പാലത്തിന്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്താറേയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല. ഇതോടെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. മേഖലയിലെ പ്രധാന തോടുകളായ നെല്ലിക്കുഴി, പങ്കിയാർകുളം, ഇരിഞ്ഞനംപള്ളി, ആനപ്പാറ, നൂലിയം തോടുകൾ സംഗമിച്ച് ചിറ്റാറായി മാറുന്നത് കൊടിഞ്ഞമൂല പാലത്തിന് സമീപത്തു നിന്നാണ്. കഴിഞ്ഞ മഴക്കാലത്ത് ഉൾപ്പെടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ പാലത്തിന്റെ അടിഭിത്തികൾ പലതും അടർന്നു മാറിയെങ്കിലും ഇതൊന്നും അധികൃതർ കണ്ടമട്ടില്ല. നാട്ടുകാർ നൽകിയ നിവേദനങ്ങളും പരാതികളും അവഗണിക്കുകയാണ്. ഈ പാലം എപ്പോഴും അപകടാവസ്ഥയിലാണ്. അപകടത്തിൽ എപ്പോഴും നിലംപൊത്താവുന്ന നിലയിലാണ്. 5 സർവീസിലുണ്ടായിരുന്ന തമിഴ്നാട് ബസ് അടക്കം 5 സർവീസിലുണ്ടായിരുന്ന ഈ റൂട്ടിൽ ഇപ്പോൾ ഒരു ബസ് പോലും ഇല്ല. ഇത് ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ വടക്കൻ ജില്ലയിൽ ഏറ്റവും അറിയപ്പെടുന്ന പരച്ചമൂട് മാർക്കറ്റിനെ ബന്ധിപ്പിക്കുന്ന ഒരു എന്ന് പറയുമ്പോൾ കാട്ടാക്കട കഴിഞ്ഞാൽ കാട്ടാക്കട റൂട്ടിൽ നിന്നും വരുന്നതായ ആളുകൾ മലയോര പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പാലിയോട്, കോട്ടയ്ക്കൽ, കോരണംകോട്, മാരായമുട്ടം, ചെമ്പൂരി ഈ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളെല്ലാം ഈ മുള്ളലുവള, പഞ്ചാവുഴി, പനിച്ചുമൂട് വഴിയാണ് പോകുന്നത്. നടന്നും ബസ് യാത്രയും ടൂ വീലറിൽ യാത്ര ചെയ്യുന്നത് ഈ റോഡ് വഴിയാണ്. ആ റോഡിന്റെ പാലമാണ് അപകടാവസ്ഥയിൽ ആയിരിക്കുന്നത്. മലയോര മേഖലകളിലെ പ്രധാന ചന്തകളിലൊന്നായ പനച്ചമൂടത്താൻ ജനം ആശ്രയിക്കുന്ന പ്രധാന പാതയാണിത്. കേരള തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ 5 സർവീസുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഇവിടെ നിലവിൽ സമാന്തര സർവീസുകൾ പോലും വരാത്ത അവസ്ഥയായി. PWD റോഡ് അടിയന്തരമായി പുനർനിർമ്മിച്ചും പാലത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പാറശാല. കൊടും ചൂടിനെ അതിജീവിച്ച് വീട്ടുമുറ്റത്ത് സമ്മിശ്ര കൃഷിയിൽ 100 വിളയിച്ച് കൊല്ലം പുനലൂരിലെ കർഷകൻ. കോട്ടവട്ടം സ്വദേശിയായ വിക്രമനാണ് വിവിധ ഇനം പച്ചക്കറികൾ നട്ടുവളർത്തുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പുനലൂർ. കടുത്ത ചൂടിനെ അവഗണിച്ചും കൃഷിയിൽ നേട്ടം കൊയ്തിരിക്കുകയാണ് കോട്ടവട്ടം സ്വദേശിയായ വിക്രമൻ. വേനലിന്റെ തുടക്കത്തിലാണ് പച്ചക്കറി തൈകൾ നട്ടത്. വിവിധ ഇനം പയറുകൾ, നിത്യവഴുതന, വെണ്ട, ചേമ്പ്, കാച്ചിൽ, ചീര, പാവയ്ക്ക, പച്ചമുളക്, മുരിങ്ങ തുടങ്ങിയ സമ്മിശ്ര കൃഷിയാണ് നടത്തിയത്. കാന്താരി, മുന്നമുളക് എല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണ്. സമ്മിശ്രമായിട്ടുള്ള കൃഷിയാണ് ചെയ്തത്. വേനലിന്റെ കാഠിന്യം തടയാൻ ഓല കൊണ്ട് പന്തലുണ്ടാക്കി അതിനുള്ളിലാണ് വിത്തുപാകിയത്. വളരാൻ സാധ്യതയില്ലെന്ന് പലരും പറഞ്ഞിട്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങുകയായിരുന്നു. കൃഷിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തി ഇലകളിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ചു നൽകി പ്രകൃതിദത്ത വളവും ഉപയോഗിച്ചു. ഇപ്പോൾ എല്ലാം വിളവെടുപ്പിന് പാകമായി. നട്ടുപിടിപ്പിച്ച കൃഷിയിൽ ഒന്നുപോലും പാഴാകാതെ വിജയം കൊയ്ത സന്തോഷത്തിലാണ് കർഷകൻ. ന്യൂസ് 18 പുനലൂർ. ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ തണ്ണിമത്തൻ കൃഷി സജീവമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇറാൻ തണ്ണിമത്തൻ വിളയിക്കുകയാണ് മലപ്പുറം എറവക്കാട് സ്വദേശി സഫീർ. 2.5 ഏക്കർ സ്ഥലത്താണ് കൃഷി. ഖത്തറിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന സഫീർ നാട്ടിലെത്തുമ്പോഴെല്ലാം കൃഷിയിൽ ഓരോ പരീക്ഷണങ്ങൾ നടത്തും. 2 നെല്ല് കൊയ്തെടുത്താൽ പിന്നെ പാടം വിണ്ടുകീറിക്കിടക്കും. ഈ സമയത്താണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. പാലക്കാട് കപ്പൂർ എറവക്കാട് പാടശേഖരത്തിലാണ് ഇറാൻ തണ്ണിമത്തൻ വിളയിച്ചത്. കർഷകനായ പിതാവ് പോക്കർ ഹാജിയുടെയും പ്രദേശത്തെ പരമ്പരാഗത കർഷകരുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെയാണ് 2.5 ഏക്കറിൽ ഇറാൻ തണ്ണിമത്തൻ കൃഷി. കൃഷിവകുപ്പിന്റെ നിർദ്ദേശങ്ങളും സഹകരണങ്ങളും കൂടിയായപ്പോൾ കൃഷി വിജയകരമായി. യു പിയിലുള്ള കൂട്ടുകാരന്മാര്, മഹാരാഷ്ട്രയിലുള്ളവര് അവരൊക്കെ നമ്മളോട് ഇതിനെ പറ്റി പറഞ്ഞപ്പോ നമുക്ക് ഇത് ചെയ്യണം, നമുക്ക് സ്ഥലം വെറുതെ നെല്ലിപ്പാടം നെല്ല് കൊയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ഥലം വെറുതെ എടുക്കല്ലേ, അപ്പൊ ഇത് എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്തെടുക്കാം. അവരെല്ലാ വർഷവും അവര് ഒരു വിളണ്ട് കഴിഞ്ഞേക്ക് തന്നെ അടുത്ത വിള അപ്പൊ തന്നെ കൃഷി ചെയ്യാം. അപ്പൊ അതേമാതിരി നമ്മളെ സ്ഥലം ഒഴിഞ്ഞെടുക്കല്ല, അപ്പൊ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു ഇതില് ഇറങ്ങി തിരിച്ചാ. ഇതുവരെ 3000 തണ്ണിമത്തൻ വിളവെടുത്തു. ആദ്യഘട്ടത്തിൽ വിപണനം കുറവായിരുന്നുവെങ്കിലും ജൈവ കൃഷിയിൽ വിളവെടുത്ത ഇറാൻ തണ്ണിമത്തന് ആവശ്യക്കാർ കൂടി വരികയാണെന്ന് കർഷകൻ പറയുന്നു. വിദേശ രാജ്യങ്ങളിലേക്കും ആവശ്യാനുസരണം എറവക്കാട്ട് ഇറാൻ തണ്ണിമത്തൻ കയറ്റി അയക്കുന്നുണ്ട് ഇപ്പോൾ. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് സഫീറും പ്രദേശത്തെ കർഷകരും ആലോചിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. Thank you.